നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ആദ്യ ഓവറിലെ ആദ്യ രണ്ട് പന്തുകളിൽ മുംബൈയുടെ സൂര്യകുമാർ യാദവിനെയും ഇഷാൻ കിഷനെയും ബൗൾഡാക്കി ഉമേഷ് യാദവ് മുംബൈ ആരാധകരെ ഞെട്ടിച്ചിരുന്നു. ബാറ്റിംഗ് തകർച്ചയിലേക്ക് പോയ മുംബൈ ഇന്ത്യൻസ് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ക്യാപ്റ്റനായ രോഹിത് ശർമ്മയും വെസ്റ്റ് ഇൻഡീസ് പ്ലെയറായ എവിൻ ലിവീസും കൂടി ബാംഗ്ലൂരിന്റെ ബൗളർമാരെ തലങ്ങും വിലങ്ങും പായിക്കുന്ന കാഴ്ചയാണ് പിന്നീട് വാങ്കഡെ സ്റ്റേഡിയം സാക്ഷിയായത്. തകർച്ചയിൽ നിന്നും സ്വന്തം ടീമിനെ കരകയറ്റി മുംബൈ ഇന്ത്യൻസിന്റെ നായകൻ രോഹിത് ശർമ്മ താരമായിരിക്കുകയാണ്. 52 ബോളിൽ 94 റൺസാണ് രോഹിത് ശർമ്മ നേടിയിരിക്കുന്നത്. അതിൽ തന്നെ 10 ഫോറും 5 സിക്സും. എമിൻ ലൂയിസും രോഹിത് ശർമ്മയും അടങ്ങിയ കൂട്ടുകെട്ടാണ് മുംബൈക്ക് മികച്ച സ്കോർ പടുത്തുയർത്താൻ സഹായിച്ചത്. 42 പന്തിൽ 65 റൺസാണ് എമിൻ ലൂയിസിന്റെ സമ്പാദ്യം. ഈ സീസണിലെ ആദ്യ IPL സെഞ്ചുറിയിലേക്ക് പോയ രോഹിത് ശർമ്മയെ CJ ആൻഡേഴ്സൺ 6 റൺസ് അകലെ വിക്കറ്റിന് മുന്നിൽ കുടുക്കുകയായിരുന്നു. 6 വിക്കറ്റ് നഷ്ടത്തിൽ 213 റൺസ് എന്ന മികച്ച സ്കോറിലാണ് മുംബൈ കളി അവസാനിപ്പിച്ചത്. കഴിഞ്ഞ 3 മത്സരങ്ങളിലും ഫോമില്ലാതെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ താരമാണ് ക്യാപ്റ്റനായ രോഹിത് ശർമ്മ. മുൻ സീസണുകളിൽ രോഹിത്തിന്റെ തകർപ്പൻ ഇന്നിംഗ്സുകളാണ് മുംബൈയെ 3 വട്ടം കിരീട വിജയത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായകമായത്. രോഹിത് ശർമ്മയുടെ ഫോമില്ലായ്മ ടീമിന്റെ പരാജയങ്ങൾക്ക് കാരണമാകുന്നു എന്ന ശക്തമായ വിമർശനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കെയാണ് അദ്ദേഹത്തിന്റെ മിന്നും ഫോമിലേക്കുള്ള തിരിച്ചുവരവ്. അദ്ദേഹം വീണ്ടും തന്റെ ബാറ്റിംഗ് പാടവം തിരിച്ചെടുത്തിരിക്കുകയാണ്. ബാംഗ്ലൂർ ചലഞ്ചേഴ്സിനെ മുംബൈ തോൽപ്പിക്കുമോ എന്ന് മാത്രം കണ്ടാൽ മതി. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.